हाई फ्रेंड्स എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്ത പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനങ്ങളും നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ ആ സ്റ്റോറിയും ഒക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന് വർക്ക് ഷീറ്റൊക്കെ നിങ്ങളൊന്ന് സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കണേ. കൂട്ടുകാരൊക്കെ ഒന്ന് സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളൊന്നും രേഖപ്പെടുത്തി നോക്കുക. പിന്നെ മറ്റൊരു കൂട്ടുകാരോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കുവാനും മറക്കല്ലേ. പിന്നെ നമുക്ക് വീഡിയോയിലൂടെ ഇന്നെടുത്ത കാര്യങ്ങൾ തന്നപ്പോൾ വർക്ക് ഷീറ്റൊക്കെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് തന്ന പ്രവർത്തനങ്ങൾ നോക്കാം. അത് നമുക്കിന്ന് തന്നെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ തന്നെ ആക്ടിവിറ്റീസ് ഇതാണ്. ആക്ടിവിറ്റീസ് എന്ന ഇവിടെ ഒരു വിഭാഗമുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ്, സർക്കിൾ ദ നെയിംസ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്ന പ്രവർത്തനം ഇതായിരുന്നു, സർക്കിൾ ദ നെയിംസ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ഇവിടെ സർക്കിൾ ദ നെയിംസ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ് എന്നൊരു ഫസ്റ്റാണ്, അതാണ് തന്ന പ്രവർത്തനം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അനിമൽസിൻ്റെ നെയിംസ് കാണാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഡൊമസ്റ്റിക് അനിമൽസ്, നിങ്ങളുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ടാകുക. വൈൽഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ കാട്ടിലൊക്കെ കാണുന്ന അനിമൽസാണ്. ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന നിങ്ങളുടെ ഗ്രാമത്തിലൊക്കെ കാണുന്ന കുറച്ച് അനിമൽസ് ഇല്ലേ, അവ എന്തൊക്കെയാണ്, അവ നിങ്ങളോട് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് തന്ന ഫസ്റ്റ് പ്രവർത്തനം. അപ്പോൾ ഇതിൽ നിന്ന് ഡൊമസ്റ്റിക് അനിമൽസ് സർക്കിൾ ചെയ്യാനാണ് ഫസ്റ്റ് തന്ന പ്രവർത്തനം. അപ്പോൾ ഞാൻ ഈ ഡൊമസ്റ്റിക് അനിമൽസിനെ കണ്ടെത്തിയിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവുകയില്ലേ. അപ്പോൾ ഞാനിവിടെ സർക്കിൾ ചെയ്യുന്നില്ല, ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്നൊക്കെ നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ കാണിച്ചു തരും. ആ സമയത്ത് നിങ്ങൾക്ക് ആ അനിമൽസിൻ്റെ പേര് കാണാൻ സാധിക്കും, ഏതൊക്കെയാണ് ആ ഡൊമസ്റ്റിക് അനിമൽസ് എന്നത്. ആ ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ പേര് നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലെ വരച്ച് നിങ്ങൾ ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ സർക്കിൾ ഇടണേ. ഞാൻ അതിൻ്റെ പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്നുള്ളത്. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ഡൊമസ്റ്റിക് അനിമലാണ് ഡോഗ്. അപ്പോൾ ഞാൻ ഡോഗ് എന്ന ആൻസർ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡോഗ് എന്നുള്ള അത് നോക്കിയ ശേഷം ആ ഡോഗിനെ നിങ്ങൾ സർക്കിൾ ഇട്ട് കൊടുക്കുക. ഞാൻ സർക്കിൾ ഇടുന്നില്ല, ഞാൻ അതിന് ആൻസർ കാണിച്ചു തരും. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ കൂട്ടുകാരൊക്കെ ഡൊമസ്റ്റിക് അനിമൽസ് കണ്ടെത്തിയില്ലേ? ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ പേരൊക്കെ കണ്ടില്ലേ, നെയിംസ് കണ്ടില്ലേ? അപ്പോൾ അതൊക്കെയാണ് ഡൊമസ്റ്റിക് അനിമൽസ്. അടുത്ത പ്രവർത്തനം നിങ്ങൾക്കിവിടെ കാണാം, എന്താണ് പ്രവർത്തനമെന്ന് നോക്കാം. അടുത്ത പ്രവർത്തനം ഇതാണ്, മേക്ക് റിഡിൽസ് റിലേറ്റഡ് ടു അനിമൽസ്. അനിമൽസുമായി ബന്ധമുള്ള റിഡിൽസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പേജ് ആക്ടിവിറ്റി 7 എന്ന ഒരു പ്രവർത്തനമാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ അതായത് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്കൊന്ന് പേജ് നമ്പർ നോക്കാം. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 63 63 അതിൻ്റെ നമ്പർ. അത് ആക്ടിവിറ്റി 7 ആണ് ആ പാഠത്തിലെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രവർത്തനം, മേക്ക് റിഡിൽ റിലേറ്റഡ് ടു അനിമൽസ് എന്നാണ് പ്രവർത്തനം. അപ്പോൾ നമുക്ക് ഏതൊക്കെ അനിമൽസ് ആണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് അനിമൽസ് കാണാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് മേക്ക് റിഡിൽസ് റിലേറ്റഡ് ടു ദം. ഇവിടെ മൂന്ന് അനിമൽസ് തന്നിട്ടുണ്ട്, അവയുമായി ബന്ധപ്പെട്ട റിഡിൽസ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അനിമൽസാണ് ഇവിടെ കാണുന്നത്? ഫസ്റ്റായി നമുക്ക് ജിറാഫിനെ കാണാൻ സാധിക്കും, പിന്നെ രണ്ടാമത് ഡോഗിനെ കാണാൻ സാധിക്കും, നായയെ കാണാൻ സാധിക്കും, ജിറാഫിനെ കാണാൻ സാധിക്കും, പിന്നെ ഇവിടെ ഒരു ഡോങ്കിയെ കാണാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൂന്ന് അനിമൽസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് അനിമൽസുമായി ബന്ധപ്പെട്ട റിഡിൽസ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. റിഡിൽസ് ഉണ്ടാക്കുന്ന കൂട്ടുകാർക്കൊക്കെ അറിഞ്ഞുകൂടെ? വളരെ സിമ്പിളാണ്, അവയുടെ ഫീച്ചേഴ്സൊക്കെ എഴുതി അവയുടെ സൗണ്ട് എന്നാണ് അവരുടെ സൗണ്ടിൻ്റെ നെയിം എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വേഗം റിഡിൽസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ മൂന്നിൻ്റെയും പറ്റി റിഡിൽസ് കാണാൻ നിങ്ങൾക്ക് ആൻസർ കാണിക്കുമ്പോൾ കാണാൻ സാധിക്കും. എല്ലാ കൂട്ടുകാരും അതൊന്ന് എഴുതിയെടുക്കുക.
എഴുത്തുകാരൊക്കെ ആ റീഡിൽസ് എഴുതിയെടുത്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. റീഡ് ദ പാസേജ് എ സർപ്രൈസ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എ സർപ്രൈസ് എന്നുള്ള പാസേജ് വായിക്കാനാണ്. അപ്പോൾ എ സർപ്രൈസ് എന്ന പാസേജിൻ്റെ ആ ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. കൂട്ടുകാരെ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഇന്ന് എടുത്ത ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു സമ്മറി പറഞ്ഞുതരാം. ഞാൻ പാഠം മൊത്തമായി വായിക്കുന്നില്ല. എന്തൊക്കെയാണ് ഇന്ന് എടുത്ത ഭാഗം, അവ എങ്ങനെയാണ്, ഒരു മലയാളത്തിൽ നിന്ന് വിശദീകരിച്ച് തരാം. അപ്പോൾ അങ്ങനെ ഈ കപ്സിൻ്റെ അടുത്ത് ഈ കുട്ടിയെ കിട്ടി. ഈ സ്മോൾ ഈ ചെറിയ ഈ ബോയ് ബേബിയെ കിട്ടി. അങ്ങനെ കപ്സ് ചോദിക്കുകയാണ്, കപ്പ് ചോദിക്കുകയാണ്, ഒന്നാമത്തെ കപ്പ് ചോദിക്കുകയാണ്, ഇറ്റ്സ് എ മാൻ കപ്പ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കപ്പ് പറയുകയാണ്, ഇറ്റ് ഹാസ് നോ ടെയിൽ. അവയ്ക്ക് അതിന് ഒരു എന്താ പറയുക, അതിന് വാലുകളില്ല. ടെയിൽ എന്ന് പറഞ്ഞാൽ വാല്, അതിന് വാലില്ല എന്ന് രണ്ടാമത്തെ കപ്പ് പറയുകയാണ്. മൂന്നാമത്തെ കപ്പ് എന്നാണ് ആ സമയം പറയുന്നത്, ദർ ഈസ് നോ ഹെയർസ് ഓൺ ഇറ്റ്സ് ബോഡി. അതിൻ്റെ ഈ ബേബിയുടെ പുറത്ത് ഒരു ഹെയർ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ മൂന്നാളുകളും ഈ ബേബിയെപ്പറ്റി, ഈ കപ്സുകൾ ആ ബേബിയെപ്പറ്റി ഇങ്ങനെ പറയുകയായിരുന്നു. ആ സമയം അതിനുശേഷം അവർ ആ കപ്സ് അവയുടെ അമ്മയോട് ചോദിക്കുകയാണ്, ഹേയ് ഷാൾ വി ടേക്ക് ഇറ്റ് ഹോം. മദറിൻ്റെയോട് ചോദിക്കുകയാണ്, അമ്മയോട് ചോദിക്കുകയാണ്, കപ്സ് ഞങ്ങൾ ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോട്ടെ. ഷാൾ വി ടേക്ക് ഇറ്റ് ഹോം. ഈ കുട്ടിയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് മദറിൻ്റെയോട് ആ കപ്സ് ചോദിക്കുകയാണ്. അപ്പോൾ വൈ നോട്ട് ടേക്ക് ഹിം വിത്ത് യു, സേഡ് ദ മദർ വോൾഫ്. അപ്പോൾ മദർ വോൾഫ്, അമ്മയാലെ വോൾഫ് അവയോട് കപ്സിന് ആ വോൾഫിൻ്റെ കുട്ടികളോട് പറയുകയാണ്, അതിനെന്താ പ്രശ്നം, നിങ്ങൾ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ദ ബേബി ഗ്രോ അപ്പ് വിത്ത് ദ കപ്സ്. അങ്ങനെ ആ ബേബി കപ്സിൻ്റെ കൂടെ വളർന്നു. They called him Mowgli. അങ്ങനെ അവർ അതിനെ മൗഗ്ലി എന്ന് പേര് ഇട്ടു. അതിനുശേഷം നൗ ഹീസ് യങ് ബോയ്. അങ്ങനെ അവൻ ഒരു യങ് ബോയായി വളർന്നു. അങ്ങനെ ദ വോൾഫ്സ് ലവ് ഹിം വെരി മച്ച്. അങ്ങനെ വോൾഫ്സ് ആ കുട്ടിയോട്, ആ ബേബിയോട്, ഈ മൗഗ്ലിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഹീ ലവ്സ് ദം ടു. അവന് ആ കപ്സിൻ്റെയോടും വോൾഫ്സിൻ്റെയൊക്കെ ആ വോൾഫ്സിനോടും കപ്സിനൊക്കെ വളരെ സ്നേഹവുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ആ കുട്ടികൾ ആ കപ്സിൻ്റെ ആ വോൾഫിൻ്റെ കുട്ടികൾ കപ്സ് ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ആ കുട്ടിക്ക് പേര് നൽകി മൗഗ്ലി എന്ന് പേരിടുകയും അവരോടൊപ്പം വളരുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ പാഠത്തിലെടുത്ത ഭാഗം. ഇന്നെടുത്ത പാഠത്തിലെടുത്തതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നെടുത്ത പാഠത്തിൻ്റെ സമ്മറി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ? മനസ്സിലാവാത്ത കൂട്ടുകാർ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ ഞാൻ അത് വിശദീകരിച്ച് തരുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് തന്ന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയം കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.